എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മളുടെ ക്യൂനിനെ അതേപോലെ തന്നെ കൊട്ടാരവും ഹൗറാങ്ങിന്റെ ഗ്രൂപ്പൊക്കെ കാണിച്ചുകൊണ്ടാണ്. അവിടെയാണെങ്കിൽ ഇവർ ഇത്രയും നേരം നമ്മളുടെ ഡോഗ് ബേർഡിനും അതേപോലെ തന്നെ പ്രിൻസിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമല്ലായിരുന്നോ. ഇത്രയും നേരമായിട്ട് അവരെ കാണാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ക്യൂൻ പറയും ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് റിച്വൽസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാമെന്ന്. എന്നാൽ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ഡോഗ് ബേർഡും പ്രിൻസും അവിടേക്ക് വരും. കൂടെ തന്നെ ആരും ഉണ്ടായിരുന്നു. ഇവരാണെങ്കിൽ രണ്ടുപേരും ഒന്നും സംഭവിക്കാത്ത പോലെ അവിടേക്ക് നടന്നു വരും. നമ്മളുടെ ഡോഗ് ബേർഡിനെ കാണുന്നേ ക്യൂനിന് ഭയങ്കര സന്തോഷം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂൻ സെലക്ട് ചെയ്ത ഹൗറാങ് എന്ന് പറയുന്ന നമ്മുടെ ഡോഗ് ബേർഡ് അല്ലേ, അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ അവനെ നല്ല കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. തൊട്ട് പുറകിനെ തന്നെ നമ്മളുടെ ജനറൽ കിമ്മില്ലേ, അയാൾ ചൂസ് ചെയ്ത പ്രിൻസ് നടന്നു വരും. സത്യത്തിൽ നമ്മുടെ ക്യൂൻ ആണെങ്കിൽ നല്ല ക്യൂരിയസ് ആയിരുന്നു, അതായത് ജനറൽ കിം ആരെയാണ് ചൂസ് ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ട്. ആ ആളിനെ കാണുന്നേ നമ്മുടെ ക്യൂൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ചാൽ അവരുടെ സ്വന്തം മോനായിട്ടുള്ള സാം തന്നെ അല്ലേ. അപ്പം നമ്മുടെ ക്യൂൻ വിചാരിക്കും എന്നാലും ഇവൻ ഇവിടെ എന്തുവാ എടുക്കുന്നത്, ഇവൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇവനൊരു കാര്യം അനുസരിക്കത്തില്ലല്ലോ എന്ന്. സത്യത്തിൽ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഹൗറാങ്ങിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ റിച്വൽസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ആരുൻ്റെ അച്ഛനും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, ആരുനും ഭയങ്കര സന്തോഷം. അങ്ങനെ ഹൗറാങ്ങിൻ്റെ ഗ്രൂപ്പിലാണെങ്കിൽ എല്ലാവരും അവരുടെ പ്രതിജ്ഞയൊക്കെ എടുക്കാൻ തുടങ്ങും. ഇവിടെ നമ്മുടെ ക്യൂനൊന്നും മിണ്ടത്തില്ല. സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂനിൻ്റെ മോനാണ് നമ്മളുടെ സാം എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ക്യൂനൊന്നും മിണ്ടാതെ അതെല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണെങ്കിൽ നമ്മുടെ ആരുവിൻ്റെ വീട്ടിൽ ഡോഗ് ബേർഡ് വരുന്നതും ആ ആരുവിൻ്റെ അച്ഛനാണെങ്കിൽ അവരുടെ അടുത്ത് എവിടെ പോരുന്നതാ എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മുടെ ഡോഗ് ബേർഡ് പറയും, അതായത് അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ഗുണ്ടയാണെങ്കിൽ നമ്മുടെ ആരുവിനെ പിടിച്ചുകൊണ്ട് പോയി, അങ്ങനെ അവനാണെങ്കിൽ ആരുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കി എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്ന ആരുവിൻ്റെ അച്ഛന് ഭയങ്കര ടെൻഷനാവും. അയാൾ പറയും, നീയാണെങ്കിൽ എൻ്റെ മോനെ കൊന്നതിൻ്റെ പേരിൽ പ്രതികാരം വീട്ടു എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എനിക്ക് സത്യത്തിൽ അതിനൊക്കെ തന്നെ ആഗ്രഹം എന്നും പറഞ്ഞിട്ട് നിൻ്റെ പേരോ ഒന്നും അറിയാതെ നീ ആരാന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് നിന്നെ ആരെങ്കിലൊക്കെ കൊല്ലാൻ വന്നിട്ട് അതിൻ്റെ പേരിൽ എൻ്റെ ആരുവിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സഹിക്കത്തില്ല, അതുകൊണ്ട് തന്നെ നീ വേണം അവളെ പ്രൊട്ടക്ട് ചെയ്യാനെന്നൊക്കെ നമ്മുടെ ഡോഗ് ബേർഡിൻ്റെ അടുത്ത് പറയും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരുവാണെങ്കിൽ കുറേ നേരം ഇരുന്ന് ആലോചിച്ചിട്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ ഡോഗ് ബേർഡിൻ്റെ അടുത്ത് വന്ന് താങ്ക് യു പറയാനായിട്ട് ഒരുങ്ങുന്നതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ജീവൻ രക്ഷിച്ചത് നേരത്തെ അവനായിരുന്നില്ലേ, അവളങ്ങനെ അവൻ്റെ അടുത്ത് ഇതൊക്കെ സംസാരിക്കാനായിട്ട് വരുമെങ്കിലും അവളെ കൊണ്ട് അതൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ അവളാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്നങ്ങ് പോവും. നമ്മുടെ ഡോഗ് ബേർഡ് കയറി കിടന്ന് ഉറങ്ങാനായിട്ട് ഒരുങ്ങും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് അവന് തോന്നും, അതായത് ആ വീടിൻ്റെ പുറത്തായിട്ട് ആരോ ഇരുന്ന് സംസാരിക്കുന്നതായിട്ട്. അങ്ങനെ അവനാണെങ്കിൽ വന്ന് ഒളിഞ്ഞു നോക്കും. അപ്പോൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആര് തന്നെയാണ്. അവളാണെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതായത് അവളുടെ ബ്രദറായിട്ടുള്ള സോനുവിൻ്റെ അടുത്ത് ഇങ്ങനെ താങ്ക്സ് പറയാം എന്നൊക്കെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ തന്നെ അവളാണെങ്കിൽ അവൻ്റെ ആ ഡ്രസ്സ് ഇല്ലേ അത് വരുന്ന് തയ്ക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ആ ഗുണ്ടകളൊക്കെ വന്ന സമയത്ത് ഇവൻ്റെ ആ ഹൗറാങ്ങിൻ്റെ യൂണിഫോം കീറിപ്പോയായിരുന്നു. അങ്ങനെ ഇവൾ അതൊക്കെ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഡോഗ് ബേർഡ് ഇല്ലേ അവൻ അവിടെ നിന്ന് നോക്കിക്കാണും. സത്യം പറഞ്ഞ് ഇതൊക്കെ കാണുന്നേ അവന് നല്ല ചിരി വരും. എന്നാൽ നമ്മുടെ ആരും ആണെങ്കിൽ പെട്ടെന്ന് തോന്നും, അതായത് അവളെ ആരോ പുറകെ നിന്ന് നോക്കുന്നു എന്ന്. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കും. ഇത് കാണുന്നേ നമ്മുടെ ഡോഗ് ബേർഡ് അവിടെ ഒളിച്ചു നിൽക്കും. നമ്മുടെ ആരും അങ്ങനെ അകത്തേക്ക് കയറി വരും. അവൾ നോക്കാൻ നേരത്ത് എന്തോ ഡോഗ് ബേർഡ് അവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. ആരും ആണെങ്കിൽ ഡയറക്റ്റായിട്ട് വന്നിട്ട് അവൻ്റെ മുറിഞ്ഞ കൈയില്ലേ അതെടുത്ത് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. കൂട്ടത്തിൽ തന്നെ അവൾ അവൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്യും. അവൾ പറയും, എന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നീ എൻ്റെ യഥാർത്ഥ ബ്രദറാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും നീ എനിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ റെഡി ആയില്ലേ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഈ ഹെൽപ്പ് ഒരിക്കലും മറക്കത്തില്ല, അതുകൊണ്ട് തന്നെ നീ ഇനി എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണോ എന്നൊക്കെ ഇവളിരുന്ന് പറയും. സത്യത്തിൽ ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഡോഗ് ബേർഡ് ആണെങ്കിൽ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുമായിരുന്നില്ലേ. അവനും ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ഇമോഷനിലാവും. എന്നിട്ട് ഇവള് പോവാനായിട്ട് ഒരുങ്ങുന്ന അവളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയും, എന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും വരാൻ ഞാൻ സമ്മതിക്കത്തില്ല, നിങ്ങളെ രണ്ടുപേരെ ഞാൻ എന്ത് വില കൊടുത്തിട്ടും സംരക്ഷിച്ചിരിക്കും എന്നൊക്കെ അവൻ പറയും. സത്യം പറഞ്ഞ് ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ആരുവിനും ഭയങ്കര സന്തോഷം. ഇപ്പോഴെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഓരോന്ന് ആലോചിക്കാനൊക്കെ തുടങ്ങും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ക്യൂനിനെയാണ്. അവരാണെങ്കിൽ ഇപ്പം നല്ല ടെൻഷനിലായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന തന്നെ അവരുടെ മോനായിട്ടുള്ള പ്രിൻസിനെ എല്ലാവരും മുന്നിൽ നിന്ന് മറച്ച് വെക്കണം എന്നൊക്കെയല്ലേ. എന്നാൽ ഇപ്പം നമ്മുടെ പ്രിൻസ് കാണിച്ചിരിക്കുന്ന എന്തോ അവൻ ഡയറക്റ്റായിട്ട് ഹൗറാങ്ങിൻ്റെ ഗ്രൂപ്പിൽ വന്ന് ചേർന്നു. അപ്പോൾ അവരവിടെ ഇരുന്നിട്ട് അവരുടെ ജനറലിൻ്റെ അടുത്ത് പറയും, എന്നാലും എൻ്റെ മോൻ
എന്താ ഞാൻ പറയുന്നെന്നും കേൾക്കാതെ അവന്റെ അടുത്ത് ഞാൻ ഇവിടേക്ക് വരരുത്, ഇവിടുത്തെ ഒരു കാര്യത്തിൽ ഇടപെടരുത് എന്നൊക്കെ പറഞ്ഞാലും അവൻ അതൊന്നും കേൾക്കാൻ റെഡി ആവുന്നില്ല. എനിക്ക് അതൊക്കെ ആലോചിച്ചിട്ട് നല്ല ടെൻഷൻ ഉണ്ട് എന്നൊക്കെ നമ്മുടെ ക്യൂവിൻ്റെ ഇരുന്ന് സംസാരിക്കും. ഇതൊക്കെ കേൾക്കുന്നേ അവിടെ നിൽക്കുന്ന ജനറല് പറയും, എന്തായിരുന്നാലും പ്രിൻസ് ഹൗറാങ്ങിൽ ജോയിൻ ചെയ്തത് നല്ല കാര്യം തന്നെ. പ്രിൻസ് ഇപ്പൊ ആൾക്കാരുടെ ഇടയിൽ സാധാരണക്കാരനായിട്ട് നിന്ന് കഴിഞ്ഞാലും ആരെങ്കിലുമൊക്കെ പ്രിൻസിനെ കണ്ടുപിടിക്കും. ഇതിപ്പോ ഹൗറാങ്ങിൽ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കത്തില്ലേ ഹൗറാങ്ങിൽ ജോയിൻ ചെയ്തിട്ട് എന്തിനാ ഒരു കിങ് ഇങ്ങനെ കഷ്ടപ്പെടുന്നേന്ന്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിൽക്കുന്നേ സേഫ് എന്ന് നമ്മുടെ ജനറല് പറയും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ക്യൂനിന് മനസ്സിലാവും, അതായത് പ്രിൻസിനെ സംബന്ധിച്ച് അവിടെ നിൽക്കുന്ന തന്നെ സേഫ് എന്ന്. അപ്പോൾ അവർ പറയും, എന്തായിരുന്നാലും ഇത്രയും കാലത്തിൽ എൻ്റെ മോൻ അറിയാതായിരുന്നാലും ഒരു നല്ല കാര്യം ചെയ്തു എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ആരുനെയാണ്, അവളാണെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് വിചാരിക്കും, അതായത് ഡോഗ് ബേർഡിനെ അവോയ്ഡ് ചെയ്യണം, അവൻ്റെ മുന്നിൽ ചെന്ന് പെടരുത്, അവനെ കാണാതെ എവിടെയെങ്കിലും മാറിയിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരു സ്ഥലത്തായിട്ട് വന്ന് മാറിയിരിക്കും. എന്നാൽ ഇതൊക്കെ കാണുന്നേ നമ്മുടെ ഡോഗ് ബേർഡ് ഇല്ലേ, അവളുടെ അടുത്ത് വന്നിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങും. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നേ നമ്മുടെ ആരുവിന് ഭയങ്കര വിയേർഡായിട്ട് തോന്നും. അവൾക്ക് മനസ്സിലാവത്തില്ല ഇവൻ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ എന്ന്. പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വരും, അതായത് ഇന്നലെ രാത്രി അവൻ എന്തൊക്കെയാണോ പറഞ്ഞത് അതല്ല അവൻ യഥാർത്ഥത്തിൽ പറഞ്ഞതാ എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഹൗറാങ്ങിലുള്ള എല്ലാവരും ഇല്ലേ, അവരെല്ലാവരോട് ചേർന്നിട്ട് ഒരു ജാഥയായിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നതാ. അവിടെയാണെങ്കിൽ നമ്മുടെ ഡോഗ് ബേർഡിനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആരു തന്നെ. അവളുടെ അടുത്ത് ഡോഗ് ബേർഡ് ചോദിക്കും, എന്നെ കാണാൻ എങ്ങനെയുണ്ട് എന്ന്. എന്നാൽ നമ്മുടെ ആരു പറയും, ഓ വലിയ കാര്യമായിട്ടൊന്നുമില്ല, നീ എപ്പോഴും എങ്ങനെയാണോ അതേപോലെ തന്നെയാ എന്ന്. സത്യം പറഞ്ഞു ഇത് കേൾക്കുന്നേ നമ്മുടെ ഡോഗ് ബേർഡിന് മനസ്സിലാവും ഇവളിപ്പോൾ കള്ളം പറയുക എന്ന്. അപ്പോൾ അവൻ ചോദിക്കും, നീ എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്നെ നോക്കി എന്തോ പറഞ്ഞെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നീ എന്നെ നോക്കി പറഞ്ഞത് ഞാൻ ഭയങ്കര ഹാൻസമാ എന്ന. അന്നാണെങ്കിൽ ഞാൻ നല്ലൊരു ഡ്രസ്സ് പോലും ഇട്ടിട്ടില്ല, ഇപ്പോൾ ഞാൻ ഇത്ര ടിപ്പ് ടോപ്പ് ആയിട്ട് നിന്നിട്ട് നീ എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയുന്നോ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്തുവാ വിചാരിച്ചു വെച്ചിരിക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പാക്ഷിലിനെ കാണാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മുടെ ആരുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്ന ആ ഗുണ്ടയിലെ അയാൾ വരുന്നയാ. എന്നിട്ട് വന്നിട്ട് പറയും, അതായത് നമ്മുടെ ഡോഗ് ബേർഡിനെ പറ്റിയിട്ട് അയാൾ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡോഗ് ബേർഡ് ആണെങ്കിൽ മുന്നേ വേറൊരു സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്, അവനും അവൻ്റെ ഫ്രണ്ടുമായിട്ട് എവിടേക്ക് വന്നത്, ഇപ്പോഴാണെങ്കിൽ അവൻ്റെ ആ ഫ്രണ്ട് മരിച്ചുപോയി ഇവൻ മാത്രമേ ജീവനോടെ ഉള്ളൂ എന്ന്. ഇത് കേൾക്കുന്നേ പാക്ഷില് പറയും, ഓഹോ അങ്ങനെയായിരുന്നു, അതിൻ്റെ അർത്ഥം മിക്കവാറും ക്യൂനിൻ്റെ ആൾക്കാർ തന്നെയായിരിക്കും അവൻ്റെ ഫ്രണ്ടിനെ കൊന്നു കളഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഡോഗ് ബേർഡിന് നമ്മുടെ പ്രിൻസ് എങ്ങനെ ഇരിക്കുന്നതെന്നറിയായിരിക്കും, എനിക്ക് ഇവനെ വെച്ചിട്ട് ഇനി എന്തെങ്കിലും പ്ലാൻ റെഡി ആക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പാക്ഷിയിൽ ഓരോന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹൗറാങ്ങിലെ എല്ലാ മെമ്പേഴ്സില്ലേ, അവരെല്ലാവരോട് ചേർന്നിട്ട് ഒരു ജാഥ കണക്ക് പൊക്കോണ്ടിരിക്കുന്നേ. ഈ ജാഥയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പങ്കെടുക്കുകയെന്നും വേണ്ട, ആഗ്രഹമില്ലാത്തവർ പങ്കെടുത്തില്ല എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പ്രിൻസിനാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്യുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ അവൻ ഇതിൽ നിന്ന് മാറി നിൽക്കും. നമ്മുടെ ഡോഗ് ബേർഡ് ഈ ജാഥയിലുണ്ട്, അവനാണെങ്കിൽ ജാഥയിൽ ഇങ്ങനെ നടക്കാൻ നേരത്തെ നമ്മുടെ ആരുവിനെ നോക്കി നോക്കി നടക്കും. സത്യത്തിൽ നമ്മുടെ ഡോഗ് ബേർഡ് ഏത് സൈഡിലോട്ടാണോ നോക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു നമ്മുടെ ആരു നിൽക്കുന്നത്. അവളാണെങ്കിൽ ഇവനെ കണ്ടിട്ട് ഒരുപാട് തവണ കൈയെടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും, എന്നാൽ നമ്മുടെ ഡോഗ് ബേർഡ് അത് കാണത്തില്ല. ഇവൾ അങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നടക്കുന്നത് അവസാനം ഒരാളെ വന്ന് തട്ടും, അങ്ങനെ ഇവൾ വീഴാൻ പോകുന്നതും അയാളുടെ കയ്യിൽ കയറി പിടിക്കുന്ന, എന്നാൽ അവൻ്റെ ആ ഡ്രസ്സാണെങ്കിൽ ഇങ്ങ് കീറി എങ്ങ് വരും. സത്യം പറഞ്ഞാൽ ഇവൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാൻഡ്രിയും ഇല്ലേ അവൻ്റെ ടീമിലുള്ള ഒരുത്തനാ. ഇവനാണെങ്കിൽ നമ്മുടെ ആരുവിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങും, അവളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവും. എന്നിട്ട് പറയും, എൻ്റെ ഡ്രസ്സിനുള്ള പൈസ നീ തന്നേ പറ്റത്തുള്ളൂ എന്ന്. എന്നിട്ട് ചോദിക്കും, നീ നല്ലതുപോലെ കഥയൊക്കെ പറയുന്നതല്ലേ, അതുകൊണ്ട് എനിക്കൊരു കഥ പറഞ്ഞാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആരുവിൻ്റെ അടുത്ത് ഭയങ്കര മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. ഇവളെ ഇങ്ങനെ ഈ ചെറുക്കം പിടിച്ചുകൊണ്ട് വന്നേക്ക നമ്മളുടെ പ്രിൻസ് ഇല്ലേ, അവനും അതേപോലെ തന്നെ അവൻ്റെ അസിസ്റ്റൻറ്റും കാണും. അങ്ങനെ പ്രിൻസ് ആണെങ്കിൽ ഇവരെ ഫോളോ ചെയ്ത് വന്നിട്ട് ഇവൻ്റെ മുഖത്ത് നോക്കി ഇവൻ എത്ര പൈസയാണോ നമ്മുടെ ആരുവിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ പണം മൊത്തം ഇവൻ്റെ മുഖത്തായിട്ട് എറിഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും, നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തന്നിട്ടുണ്ട്, ഇനി ആ പെണ്ണിനെ ശല്യം ചെയ്യരുത്, അവളെ അങ്ങ് വെറുതെ വിട്ടരേ എന്ന്. സത്യം പറഞ്ഞാൽ ഇവനാണെങ്കിൽ ആ പണം എടുത്തു നോക്കുന്നേ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അതിനും വേണ്ടി ക്യാഷ് ഉണ്ടായിരുന്നു. ഇവൻ അങ്ങനെ വേഗം തന്നെ അവിടെ നിന്നങ്ങ് പോവും. നമ്മുടെ ആരു ആണെങ്കിൽ പ്രിൻസിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്തിനാ എനിക്ക് വേണ്ടി ഇത്രയും പണം ചെലവാക്കിയത്? അതുമല്ല അറിഞ്ഞൂടാത്തൊരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പണം
ചെലവാക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഇത് കേൾക്കുന്നേ നമ്മുടെ ഫ്രണ്ട്സ് പറയും, അങ്ങനെയാണോ, നീ എങ്കിൽ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ആ പണമെല്ലാം തിരിച്ചറണം, നമ്മൾ രണ്ടുപേരും ഇപ്പോൾ കടത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ആരുൻ്റെ കയ്യിലായിട്ട് ഒരു സിഗ്നൽ വരച്ചു കൊടുക്കും. എന്നിട്ട് പറയും, നീ നിൻ്റെ കടം എന്നാണോ തീർക്കുന്നത് അന്ന് മാത്രമേ ഞാനിത് മായ്ക്കത്തുള്ളൂ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്ന തന്നെ എന്തിനാണെന്നറിയാവോ, അതായത് ഇവളെ ഇനി കൂടെ വന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതൊരു റീസൺ ആയിട്ട് യൂസ് ചെയ്യാമല്ലോ എന്ന് ആലോചിച്ചിട്ടാ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗറാങ്ങിലുള്ള എല്ലാവരും അവരുടെ സ്കൂളായിട്ടുള്ള സ്ഥലത്ത് വന്ന് നിൽക്കുന്നത്. അവിടെയാണെങ്കിൽ നമ്മുടെ ജനറൽ കിമ്മും ഉണ്ടായിരുന്നു. അയാളാണെങ്കിൽ ഇവരെ എല്ലാവരെയും ഭയങ്കര കാര്യമായിട്ട് സ്വീകരിക്കും. എന്നിട്ട് പറയും, നിങ്ങൾക്കിവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്, അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. നിങ്ങളിവിടെ എല്ലാവരും റൂംമേറ്റ്സ് ആയിട്ടായിരിക്കും താമസിക്കാൻ പോകുന്നത്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടേണ്ടതായിട്ട് വരും. അങ്ങോട്ടിങ്ങോട്ടും അടി കൂടി ഏത് റൂമാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അവിടെയായിട്ട് നിങ്ങൾക്ക് താമസിക്കാം. അതിനു മുന്നേയായിട്ട് ഒരു കാര്യം കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരുടെ എല്ലാവരും ടേബിളിൻ്റെ മുന്നിലായിട്ട് കുറച്ച് ഡ്രിങ്ക്സ് എടുത്ത് വെച്ചേക്കും. എന്നിട്ട് നമ്മുടെ ജനറൽ കിമ്മ് പറയും, നിങ്ങൾ ഇതെല്ലാം കുടിച്ച് തീർക്കണം എന്ന്. ആദ്യത്തെ ഒരു തവണ എല്ലാവരും നല്ല കൂളായിട്ട് കുടിക്കും, രണ്ടാമത്തെ കുടിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും കിളി പോകാനായിട്ട് തുടങ്ങും, മൂന്നാമത്തത് കുടിക്കുമ്പോഴും അതേപോലെ തന്നെ. എന്നാൽ നമ്മുടെ പ്രിൻസിലെ അവൻ മാത്രം ഭയങ്കര കൂളായിട്ട് എല്ലാം കുടിച്ച് നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനീ കുഞ്ഞിലെ തൊട്ടേ ഇങ്ങനത്തെ ഇതെല്ലാം കുടിച്ചു കുടിച്ച് ശീലമുള്ളതുകൊണ്ടായിരിക്കും. നമ്മുടെ ഡോഗ് ബേർഡും അതേപോലെ തന്നെ ഹൻസിയുക്കും ഇവരെല്ലാവരും കുടിച്ച് ബോധം കെട്ട് വീഴുന്നത് പോലെയാവും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജനറൽ കിമ്മിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാഫ് കൂടിയുണ്ട്. അയാളാണെങ്കിൽ ജനറൽ കിമ്മിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ ബോധമില്ലാതെ പലതും ചെയ്യത്തില്ലേ എന്ന്. എന്നാൽ നമ്മുടെ ജനറൽ കിമ്മ് പറയും, അതിനിപ്പോൾ എന്താ, അവരിപ്പോൾ അങ്ങനെ തന്നെ ചെയ്യട്ടെ. ഇവിടെയാണെങ്കിൽ ഇത്രയും നല്ല പവർഫുൾ ആയിട്ടുള്ള ലിക്കർ കുടിച്ചു കഴിഞ്ഞാൽ ചിലവർ നല്ല ബുദ്ധിമാന്മാരായിരിക്കും, ചിലവരാണെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റ് ആയിട്ട് എല്ലാവരെയും ഉപദ്രവിക്കും. എന്നാൽ ചിലവർ നല്ല കാര്യമായിട്ട് എല്ലാം ഡീൽ ചെയ്യും. അങ്ങനെ ഓരോരുത്തരുടെയും കഴിവുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് ജനറൽ കിമ്മ് ഭയങ്കര കൂളായിട്ടിരിക്കും. സത്യം പറഞ്ഞാൽ ജനറൽ കിമ്മ് എന്താണോ പ്ലാൻ ചെയ്ത അതേപോലെ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണെങ്കിൽ കുറേ എണ്ണം ചേർന്നിട്ട് വെറുതെ ഓരോരുത്തരെ അടിക്കാനായിട്ട് തുടങ്ങും. ഇപ്പോൾ എല്ലാവരോട് ചേർന്ന് അടിക്കാൻ ഒരുങ്ങുന്നത് തന്നെ നമ്മുടെ ഡോഗ് ബേർഡിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരോടി അപ്പോഴും കണ്ടുപിടിച്ച റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഒരു ട്രൂ ബോൺ അല്ല, അതുകൊണ്ട് തന്നെ ഇവനിവിടെ നിൽക്കാൻ ഒരു അർഹതയും ഇല്ല, അവനെ അടിച്ച് ശരിയാക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. നമ്മുടെ ഡോഗ് ബേർഡിനും ഭയങ്കര ദേഷ്യം വരും. അവനാണെങ്കിൽ ഈ അടിയൊക്കെ കൊണ്ടിട്ട് വെറുതെ ഇരിക്കുമെന്നാണോ, അവനും ഇവർക്കെല്ലാം തിരിച്ച് നല്ലതുപോലെ കൊടുക്കും. അവൻ ചോദിക്കും, ഇപ്പോൾ ട്രൂ ബോൺ ആണോ അല്ലയോ എന്ന് പറയട്ടെ, എന്നെ അടിക്കേണ്ട കാര്യം എന്തോ, ട്രൂ ബോൺ അല്ലാതെ ജനിച്ചത് അത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അവൻ അവരെ എടുത്തിട്ട് അടിക്കാനായിട്ട് തുടങ്ങും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിൽ എന്തെങ്കിലും മാജിക് അറിയാവോ എന്തോ, അവനാണെങ്കിൽ ഇതിനകത്തൊന്നും പെടാതെ ഭയങ്കര കാര്യമായിട്ട് കൂളായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അവിടെയാണെങ്കിൽ നമ്മുടെ ബാൻഡ്രിയും അതേപോലെ തന്നെ സോഹോയും ഭയങ്കരമായിട്ട് അടി കൂടാനായിട്ട് തുടങ്ങും. ഇവർക്കാണെങ്കിൽ മര്യാദയ്ക്ക് നേരെ നിൽക്കാൻ പോലും പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഇവരാണെങ്കിൽ അവിടെ വായുവിൽ കിടന്ന് അടി കൂടും. എന്നിട്ട് അവസാനം രണ്ടെണ്ണോ ക്ഷീണിച്ച് തറയിൽ കിടന്നുറങ്ങും. നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇതിനകത്തൊന്നും ഇടപെടാണ്ട് ഇങ്ങനെ മാറി നടക്കുമല്ലേ, അവനെങ്ങനെ നടന്നു പോകുന്നതും നമ്മളുടെ ഡോഗ് ബേർഡിനെ കാണും. അവനാണെങ്കിൽ അടിയൊക്കെ കൊണ്ട് ഭയങ്കര ക്ഷീണിച്ച് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇവനെ കണ്ടിട്ട് ചോദിക്കും, നിൻ്റെ മുഖത്തെല്ലാം അടി കിട്ടിയല്ലോ, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ ഡോഗ് ബേർഡ് അവൻ്റെ അടുത്ത് പറയും, നിന്നെ ഞാൻ ഒരുപാട് തവണ രക്ഷിച്ചിട്ടില്ലേ, ഇത്തവണ നീ എനിക്ക് ഹെൽപ്പ് ചെയ്യണം, എനിക്കാണെങ്കിൽ നടക്കാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ നീ നിൻ്റെ തോളിൽ എടുത്ത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ആ റൂമിലൊന്ന് കൊണ്ടുപോയി ആക്കൂ. എന്നാൽ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഭയങ്കര ഡിഗ്നിറ്റിയൊക്കെ ഉള്ള ഒരാളല്ലേ, അപ്പോൾ അവൻ പറയും, എന്നെ കൊണ്ടൊന്നും അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന്, വേണമെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ ഷോൾഡറിലായിട്ട് പിടിച്ച് നടത്തിക്കൊണ്ടു പോയി അവിടെ ആക്കാമെന്ന്. അങ്ങനെ നമ്മുടെ ഡോഗ് ബേർഡിനെ അവൻ കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങും. എന്നാൽ നമ്മുടെ ഡോഗ് ബേർഡ് ആണെങ്കിൽ പകുതി വഴിയിൽ വെച്ചിട്ട് തന്നെ ബോധം കെട്ട് വീഴും. പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ട്സ് വിചാരിക്കും, ഇവനെ ഇവിടെ ഇട്ടിട്ട് പോയാലോ എന്ന്. എന്നാൽ ഇവനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ വന്നിട്ട് ഇവനെ അടിച്ച് ശരിയാക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവസാനം നമ്മുടെ ഡോഗ് ബേർഡ് എങ്ങനെയാണെന്നോ പറഞ്ഞ് അതേപോലെ തന്നെ തോളിലെടുത്തുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് എല്ലും. അവിടെയാണെങ്കിൽ നമ്മൾ ആദ്യമേ പരിചയപ്പെട്ടതായിരുന്നു യൂളെന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ. അവനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമാനാണ് കേട്ടോ. അവനാണെങ്കിൽ ഇത്ര ലിക്കറൊക്കെ കുടിച്ചിട്ടും ഒരു കുഴപ്പവും ഇല്ലാണ്ട് ആരുടെ കയ്യിൽ നിന്നും അടി വാങ്ങിക്കാണ്ട് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാൻ പറഞ്ഞു വിട്ടിട്ട് നല്ല കൂളായിട്ട് ആ റൂമിൽ അവൻ്റെ ബെഡൊക്കെ സെറ്റാക്കിയിട്ട് നിൽക്കുമായിരുന്നു. ഇനിയിട്ട് കാണിക്കുന്നത് നമ്മുടെ ആരുവിനെയാണ്. അവക്കാണെങ്കിൽ ഡോഗ് ബേർഡിൻ്റെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവൾ ഇപ്പോഴും അവനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൗറാങ്ങിലെ ബോയ്സ് അല്ല അവനെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്, അവൻ്റെ അടുത്ത് എല്ലാവരും നല്ലതുപോലെ ആയിരിക്കും നടക്കുന്നത്, അതോ അവനെ എല്ലാവരും അടിക്കോ ഒടിക്കോ ഒക്കെ ചെയ്യുമോ എന്ന് ആലോചിച്ച് അവൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കും. ഇവളുടെ കയ്യിലായിട്ട് ഒരു മരുന്ന് കുപ്പിയുണ്ട്, അവൾ അതാണെങ്കിൽ നമ്മുടെ ഡോഗ് ബേർഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നേ, എന്നാൽ അവൾ ഇതുവരെ അത് കൊടുത്തിട്ടില്ല.
അവൾ അങ്ങനെ അത് നോക്കി ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസമാണ് അവിടെയാണെങ്കിൽ എല്ലാവരും ഭയങ്കര ക്ഷീണിച്ച് നല്ലതുപോലെ ഉറങ്ങിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ട് അടികൂടിയാ. നമ്മുടെ ബാൻഡ്രിയും സോഹയും ഇല്ല, ഇപ്പൊ രണ്ടുപേരും കൂടി ഒരു കട്ടില് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുക. പെട്ടെന്ന് തന്നെ നമ്മുടെ സോഹ കണ്ണുറന്ന് നോക്കുന്നേ അവൻ കാണും അവൻ്റെ അടുത്ത് കിടക്കുന്നത് ബാൻഡ്രിയോ എന്ന്. അവനാണെങ്കിൽ നില വിളിച്ചുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ചാടി എഴുന്നേക്കും. ഈ ബഹളം കേൾക്കുന്ന എല്ലാവരും ഞെട്ടി എഴുന്നേക്കും. നമ്മുടെ പ്രിൻസും ഭയങ്കരമായിട്ട് ഞെട്ടി എഴുന്നേക്കും. സത്യം പറഞ്ഞാൽ ഇവനാണെങ്കിൽ ഉറക്കത്തിൻ്റെ ഇഷ്യൂ ഉണ്ടല്ലോ. അവനാണെങ്കിൽ മുന്നേ ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മുടെ ആരുവിൻ്റെ പുറകെയൊക്കെ നടന്നേ. ഇപ്പോഴും അവൻ ഇത്തിരി മനസമാധാനമായിട്ട് ഉറങ്ങുന്നേ. അതുകൊണ്ട് തന്നെ അവൻ അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങും. അവൻ ചോദിക്കും, ഞാൻ ഇപ്പോഴാണ് ഉറങ്ങാൻ തുടങ്ങിയത്, നിങ്ങൾ എന്തിനാ എന്നെ എഴുന്നേപ്പിച്ചേ, എനിക്കിനി ഉറക്കം വരത്തില്ല എന്ന്. സത്യം പറഞ്ഞാൽ ഇവരുടെ എല്ലാവരെയും മുകളിലായിട്ട് സ്റ്റേ ചെയ്യുന്ന യൂവള് പറയും, നിങ്ങൾക്കറിയാവോ നിങ്ങൾ രണ്ടൊരു ശത്രുക്കളായിരിക്കും, എന്നാൽ ഇന്നലെയാണെങ്കിൽ സോഹോ നിന്നെ കെട്ടിപ്പിടിച്ചും അതേപോലെ തന്നെ ബാൻഡ്രിയും നിന്റെ ദേഹത്തായിട്ട് കാലം എടുത്തിട്ടാണ് കിടന്നുറങ്ങിയത്. സത്യത്തിൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ബാൻഡ്രിയുനും സോഹയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാനായിട്ട് ഒരുങ്ങും. ഇപ്പം നമ്മുടെ ഹൗറാങ്ങിൻ്റെ സ്കൂളിലാണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ, അവരെല്ലാവരും സത്യത്തിൽ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേക്കും. ഇവിടെ ഈ ബഹളം കേൾക്കുന്നേ എല്ലാവരും ഈ റൂമിൻ്റെ പുറത്തായിട്ട് വന്ന് നിൽക്കും. അവർ പറയും, സത്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മളായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നവർ എന്നാ, എന്നാ നോക്കിയാണ് ഈ റൂമിനകത്താണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെ വന്നിരിക്കുന്നത്. ഏറ്റവും വലിയ ശത്രുക്കളായിട്ടുള്ള ബാൻഡ്രിയും സോഹോയും ഒരു റൂമിൽ, പോരാത്തേന് മറ്റേ യോൾവോളും ഉണ്ട്. അതും പോരാഞ്ഞ് ക്യൂൻ സജസ്റ്റ് ചെയ്ത ഹൗറാങ്ങും ഇവിടെ തന്നെയാണല്ലോ സ്റ്റേ ചെയ്യുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ചെറുക്കനും ഉണ്ട്. എന്തായിരുന്നാലും ഈ റൂമിലുള്ളവരെല്ലാം ഭയങ്കര രസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും വന്നിട്ട് ആ റൂമിനകത്ത് ഒളിഞ്ഞു നോക്കാനായിട്ട് തുടങ്ങും. അവിടെയായിട്ട് നമ്മുടെ ഹൻസ്യൂക്കും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവൻ്റെ കൂടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഇല്ല. അവൻ അപ്പുറത്തെ റൂമിൽ ഒറ്റയ്ക്കാണ് സ്റ്റേ ചെയ്യുന്നത്. അവനാണെങ്കിൽ ഇവിടെ വന്നിട്ട് നോക്കും, അതായത് ആരൊക്കെയാണ് അടി കൂടുന്നത് എന്ന്. സത്യത്തിൽ നമ്മുടെ ഹൻസ്യൂക്കിന് ഇങ്ങനെ അടി കൂടുന്നതെന്ന് ഇഷ്ടമല്ലല്ലോ. ഇവനാണെങ്കിൽ നമ്മളുടെ ഡോഗ് ബേഡിനെ ഭയങ്കര ഇഷ്ടം. എന്തുവാ കാരണമെന്നൊന്നും പറയത്തില്ല, അതൊക്കെ നമുക്ക് ഇനി വരെ വരെ മനസ്സിലാവും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.